നമസ്തെ. ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം മനസ്സാണ് എല്ലാ കാര്യങ്ങളും, അത് നരകത്തെ സ്വർഗമാക്കുന്നു, സ്വർഗത്തെ നരകവുമാക്കുന്നു. മനസ്സ് തന്നെയാണ് നമ്മുടെ എല്ലാം, അത് സ്വർഗത്തെയും നരകമാക്കും, നരകത്തെയും സ്വർഗമാക്കും. ഏത് രീതിയിലും അത് അങ്ങോട്ടും മുന്നോട്ടും നമ്മളെ ചലിപ്പിച്ച്, നമ്മളെ ചിന്തിപ്പിച്ച്, നമ്മളെ ആവേശിപ്പിച്ച്, നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അതുപോലെയാണ്. ഈ മനസ്സിനെ നമ്മൾ എപ്പോഴും നല്ലതുപോലെ പൊടിയെല്ലാം തട്ടി, ഒരു തരത്തിലുള്ള പൊടിപ്പട്ടലങ്ങളും അതിനെ ഏൽക്കാതെ ദിനം പ്രതി നമ്മൾ നല്ല രീതിയിൽ, നല്ല പളുങ്ക് പോലെ, നല്ല വൃത്തിയായി നമ്മൾ മനസ്സിനെ തെറ്റി, നമ്മുടെ ദൈനംദിന ചര്യയിലൂടെ നമുക്ക് നല്ല, നമ്മുടെ കൃത്യമായ ജീവിത ചര്യയിലൂടെ നല്ല മനോഭാവത്തോടു കൂടിയ ജീവിത രീതിയിലൂടെ, ഇത്തരത്തിലുള്ള നമ്മുടെ ഓരോ കൃത്യനിഷ്ഠയോടു കൂടിയ ജീവിത ചര്യയിലൂടെ എല്ലാമാണ് നമുക്ക് ഇത് പറ്റുന്നത്. ഇങ്ങനെ ഒരു രീതി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ചിട്ടയായ ജീവിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തന്നെയാണ് എല്ലാം. ഈ മനസ്സിനെ നമുക്ക് എന്ത് തന്നെ വന്നാലും ശരി, എന്ത് തന്നെ പോയാലും ശരി, അവിടെ എന്ത് വന്നാലും എന്ത് പോയാലും മനസ്സിനെ നമ്മൾ ഇതിൽ നിന്ന്, നമ്മുടെ കയ്യിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ ഒരുപോലെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. അവിടെ ഒരിക്കലും സന്തോഷത്തിന് അടിമപ്പെടാതെയോ ഒരു ചില ദുഃഖത്തിന് അടിമപ്പെടാതെയോ, ദുഃഖത്തിനോ സന്തോഷത്തിനോ ഒരു തരത്തിലും തന്നെ, ഒരു തലത്തിലും തന്നെ അടിമപ്പെടാതെ അതിനെ ഒരുപോലെ നിർത്തി, കൃത്യമായി നിർത്തി കൊണ്ട് പോകണം നമ്മൾ എന്നുള്ളതാണ്. എന്തു വന്നാലും ശരിക്കോ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ നേരം, സമയം എന്ന് പറയുന്നത് പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമ്മുടെ മനസ്സിനെ ആ സമയങ്ങളെല്ലാം അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ്, നമ്മുടെ ശാരീരികം, ഈ ശരീരം ഉള്ളത് കൊണ്ട് ഈ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും അത് ഏൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശരീരത്തിനെ ഏൽക്കുന്ന വേദനയായാലും മറ്റെന്തിനെ തന്നെ ഏൽക്കുന്ന വേദന, വേദനകളായാലും നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും നല്ല പരിശീലനം കൊടുത്തു വെക്കുന്നതാണ്. അതിലെ ഒരു ശീലം നമ്മളെപ്പോഴും തന്നെ നിരന്തരം നമ്മൾ അങ്ങനെ ഒരു ശീലമാക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ നിത്യമുള്ള ഓരോ രീതികളിലൂടെയും എല്ലാം നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളിൽ തന്നെ, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തെല്ലാം പ്രവൃത്തികൾ വന്നാലും വിഷയത്തെ അവതരിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് നേരെയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അസംതൃപ്തമായ, അസംതൃപ്തി ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി തന്നെ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ശരിയായ രീതിയിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിൽ, ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിക്കുക തന്നെ ചെയ്യണം. അതുതന്നെയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.